ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാൻ തുടങ്ങും പക്ഷേ അത് എങ്ങും ചെന്ന് അവസാനിക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെയായിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ശരിക്കും നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്ന് കുഴപ്പമില്ലാത്തൊരു ദിവസമാണ് ഇന്നൊരു വ്യാഴാഴ്ചയാണ് എനിക്ക് ക്ലാസ് ഉള്ള ദിവസമാണ് അപ്പം അതൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ രാവിലെ ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ എഴുന്നേറ്റ് കുറച്ച് സമയമായി അമ്മയുടെ ഒരു കുറേ സമയം അമ്മയുടെ ഫോൺ വിളിച്ച് സംസാരിച്ചു പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം ഞാൻ രാവിലെ എൻ്റെ മോർണിംഗ് റൂട്ടീൻസിലേക്ക് പോകുവാണ് അപ്പം അതിനായിട്ട് ഇപ്പം ഇന്നിപ്പോൾ ക്ലാസ് ഉച്ച കഴിഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ ഷാമ്പു കിട്ടും ഇനി ഒരു ഫേസ് പാക്ക് കിട്ടണം അതിനുശേഷം കുളിച്ച് റെഡിയായിട്ട് വരാം അപ്പം ഫേസ് പാക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് പാക്കല്ല ആക്ച്വലി എൻ്റെ മുഖത്ത് നന്നായിട്ട് മറ്റേ ഈ ഡാർക്ക് സ്പോട്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഉലുവയുടെ ഒരു പാക്കുണ്ട് അതാണ് ഇടുന്നത് അപ്പോൾ അതൊന്ന് ഇട്ട് വെക്കണം എന്നിട്ട് കുളിക്കണം ഞാനപ്പോൾ ആ ഉലുവയുടെ ആ ഒരു ഫേസ് പാക്കിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കോഫി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ കുളിച്ച് കഴിഞ്ഞ് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോയും ബ്രൈറ്റ്നെസ്സും നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിയുമ്പോൾ ഉണ്ട് കാര്യം ഈ ഉലുവ എന്ന് പറയുന്ന സാധനം അതൊരു ജെല്ല് ഫോമാറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോയ് കിട്ടാറുണ്ട് അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു പാക്കാണ് ഞാൻ എപ്പോഴും ഒന്നും പാക്കൊന്നും യൂസ് ചെയ്യുന്ന ആളല്ല പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഡാർക്ക് സ്പോട്സ് മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോസ് നേരത്തെ വീഡിയോസ് അതായത് നമ്മുടെ ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വെയിറ്റ് ലോസിൻ്റെ സമയത്തൊക്കെ ആയാലും ഞാൻ ഇട്ട ഡേറ്റ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഡേറ്റ്സ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഒരുപാട് എന്താ ബ്ലഡ് ഉണ്ടാവാനും അതുപോലെ തന്നെ ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് നമ്മൾ ഡേറ്റ്സ് കഴിക്കുമ്പം നമ്മുടെ ഫൈബറുണ്ട് അതുപോലെ തന്നെ പ്രോട്ടീനാണ് വിശപ്പിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യും അപ്പോൾ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കാനായ ഡേറ്റ്സ് വളരെ നല്ലതാണ് ഒരു ദിവസം നമുക്കൊരു 3 ഡേറ്റ്സൊക്കെ കഴിക്കാം അപ്പം ഞാൻ എൻ്റെ ഫുഡ് ഹാബിറ്റ്സൊക്കെ ഇപ്പോൾ വളരെയധികം കുറഞ്ഞു നന്നായിട്ട് ക്ഷീണിച്ചു അപ്പം വീട്ടിലൊക്കെ എല്ലാവരും വഴക്കായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഡെയിലി ഒരു 3 ഡേറ്റ്സ് ആണ് കഴിക്കാൻ എന്നോട് വീട്ടിൽ നിന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഒരെണ്ണം വെച്ചാണ് കഴിക്കുന്നത് പക്ഷേ ഒരെണ്ണം ഞാൻ എന്നും കഴിക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അത്യാവശ്യം നല്ല വലിയ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുഞ്ഞു ഡേറ്റ്സ് അല്ല അത്യാവശ്യം വലിയ ഡേറ്റ്സ് ആണ് അപ്പോൾ ഇത് ഒരെണ്ണം രാവിലെ കഴിക്കും സാധാരണ കോഫിക്ക് ശേഷം രാവിലെ എപ്പോഴെങ്കിലും കഴിക്കും അപ്പോൾ ഇന്നിപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 11:30 ആയിട്ടുണ്ട് ഞാൻ എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ലേറ്റായി അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം അതങ്ങ് കഴിച്ചിട്ട് താഴോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നും ഒരു ഡേറ്റ്സ് അതുപോലെ തന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കുന്നത് ഡേറ്റ്സ് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ വെയിറ്റ് ലോസിനും നമ്മുടെ ഓവറോൾ ബോഡിക്കും നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ് ഹെൽത്തി കിട്ടിരിക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഈ ശീലങ്ങളൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും നമ്മുടെ ചാനൽ കറക്റ്റായിട്ട് കണ്ടുകൊണ്ടിരുന്നവരൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് പേഴ്സണൽ അറിയാം അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് നമുക്ക് തട്ടു അപ്പം ഞാൻ താഴെ കോഫി ഇട്ടു പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് എൻ്റെ പേര് എനിക്കറിയത്തില്ല ഇത് ആക്ച്വലി ഞാൻ ആദ്യമേ കഴിക്കുന്നത് എൻ്റെ ഫ്രണ്ട് കാർത്തിക് വാങ്ങിച്ചിരുന്നപ്പോഴാണ് അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അത് മൊത്തം റേസിൻസൊക്കെ വെച്ചിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ അവൻ എപ്പോഴും എന്നെ കാണാൻ വരുമ്പം അല്ലെങ്കിൽ ഞങ്ങളെവിടെയും പോകുമ്പോൾ എനിക്ക് വാങ്ങിച്ച് തരുന്ന സാധനമാണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചാണ് അപ്പം ഇത് ഒരെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കോഫി ഉള്ളപ്പോൾ കഴിക്കാറുണ്ട് കോഫി കുടിക്കാം കഴിക്കാം കുറച്ച് വാട്സപ്പൊക്കെ നോക്കാം കുറച്ച് ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കാം അങ്ങനെ കുറച്ച് സമയമായിരിക്കട്ടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവളുടെ കല്യാണം ഇടയ്ക്ക് കഴിഞ്ഞായിരുന്നു ഒരുപാട് നാളായിട്ട് ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്ന കല്യാണമായിരുന്നു നാട്ടിൽ വെച്ചിട്ട് ഒരുപാട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ അടിച്ചു വിളിക്കാൻ കല്യാണം അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റിയില്ല ഇവിടെ പോയി ആമിസ് ഫോർ
അപ്പം രാവിലെ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ അവളെ തന്നെ ഉണ്ട് രാവിലെ. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചതാണ്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ റൈസും ചിക്കൻ കറിയുമാണ് കഴിച്ചത്. ഇത് ഇന്നലെ രാത്രിയിൽ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ രാത്രിയിൽ ഉണ്ടാക്കിയതാണ്. രാവിലെ ഉച്ചയ്ക്ക് മൈക്രോവേവ് ചെയ്തിട്ട് കഴിച്ചു. പിന്നെ അപ്പോൾ ഞാൻ വന്ന് യൂണിവേഴ്സിറ്റിയിൽ പോകാൻ വേണ്ടി റെഡി ആവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് ഇത് ആക്ച്വലി ഒരു വീഡിയോ ആയിട്ട് എടുത്ത് മീൻസ് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ക്ലിപ്പ്, അതിൻ്റെ അകത്തുള്ള ഒരു ക്ലിപ്പാണിത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പോകാനായിട്ട് റെഡിയായി, അങ്ങനെ ക്ലാസ്സിൽ പോയി. 3 മണി തൊട്ട് 7 മണി വരെയാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ റെഡിയായിട്ടുണ്ട്. അങ്ങനെ റെഡിയായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പ്രൈമറി സ്കൂളാണ്. സോ തൊട്ടടുത്ത് തന്നെ സ്കൂളുണ്ട്. നമ്മുടെ ഇവിടുത്തെ വീട്ടിലെ ഓണറുടെ കുട്ടി ആ സ്കൂളിലാണ് പഠിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടുന്ന് ബസ് എടുത്തിട്ട് യൂണിവേഴ്സിറ്റിയിലോട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് ബസ്സിനാണെങ്കിൽ ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ. അതുപോലെ തന്നെ നടന്നു പോകാനാണെങ്കിൽ ഒരു 15 to 20 മിനിറ്റ്സ് അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ ബസ് എടുത്തിട്ടാണ് പോയത്. പിന്നെ ഇന്നൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഒരു വെയിലൊക്കെയാണ്, വലിയ തണുപ്പും കാര്യങ്ങളും ഒന്നുമില്ല. കഴിഞ്ഞ തവണ അതായത് ലാസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് ക്ലാസ് വന്നിട്ട് നൈറ്റ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 9 മണി 10 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ഒരു ഇതാണ്, കാര്യം ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ തവണ എന്തായാലും 3 to 5, 5 to 7 ആണ്, എങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാനും ഷാരിയും സെയിം ക്ലാസ്സിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ. പക്ഷേ ഈ പ്രാവശ്യം എന്താ പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് ടൈമിങ്സ് വ്യത്യാസമുണ്ട്. ഷാരിക്ക് രാവിലെ 10 to 12 ആണ്, 12 കഴിഞ്ഞിട്ട് ഷാരിക്ക് പിന്നെ 5 to 7 ക്ലാസ്സേ ഉള്ളൂ. പിന്നെ ഷാരി യൂണിവേഴ്സിറ്റി തന്നെ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ക്ലാസ്സിലെത്തി. ഇത് നമ്മുടെ ലെക്ചർ ക്ലാസ്സാണ്, കുറേ ആൾക്കാരൊന്നും കയറിയിട്ടില്ല. ഫസ്റ്റ് സെഷൻ നമുക്ക് സെമിനാറാണ്, ആ ഒരു സമയത്ത് നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. ഞാനപ്പം മെയിൻ ടൈം സിദ്ധുവായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു യു കെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കുക, വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി, ഓൾമോസ്റ്റ് രാത്രി ആയിട്ടുണ്ട്. 7:30 ഒക്കെ ആയി ഈ ഒരു ടൈമിൽ. പിന്നെ അപ്പം ഫുഡും കൂടെ കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹൈദരാബാദി ഷോപ്പാണ്, ഒരു ഹൈദരാബാദി ഫുഡ് ആണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹൈദരാബാദി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നല്ല ബിരിയാണി ആയിരുന്നു, നല്ല ഫ്ലേവറൊക്കെ ഉള്ള നല്ല ബിരിയാണി ആയിരുന്നു. ഇഷ്ടപ്പെട്ട്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ചു, ക്ലാസ്സിലൊക്കെ പോയി. ഇന്നത്തെ ദിവസം എനിക്കൊന്നും, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.